ഹലോ ഫ്രണ്ട്സ് ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എസ് എൽ ഡി സി എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ട്സാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യോത്രങ്ങളായിരുന്നു ഒന്നാമത്തെ ക്ലാസ് ആയിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ രണ്ടാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് കിട്ടാത്തവർ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്ലാസുകൾ കേൾക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖത്തിൻ്റെ ആശയം കടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി എക്സാമ്പുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഏതു രാജ്യത്തു നിന്നുമാണ് ഇന്ത്യ ആമുഖത്തിൻ്റെ ആശയം കടകൊണ്ടിരിക്കുന്നത് ഉത്തരം യു എസ് എ യു എസ് എ ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ മനസ്സാക്ഷി താക്കോൽ ആത്മാവ് കാട് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആമുഖത്തെയാണ് ഇതിയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഉത്തരം കെ എം മുൻഷി കെ എം മുൻഷിയാണ് ഇതിയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് തിരിച്ചറിയൽ കാർഡ് ഏത് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നാണ് തിരിച്ച തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എൻ്റെ പാൽക്കി വാലയാണ് എൻ്റെ പാൽക്കി വാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയും തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കി വാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഏണസ്റ്റ് ബാർക്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർ ദാസ് മാർഗവും താക്കൂർ ദാസ് മാർഗവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇതൊന്നും തെറ്റിപ്പോകരുത് മാറിപ്പോകരുത് ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ച് പഠിക്കാം ആമുഖം ഇന്ത്യയെ നിർവഹിച്ചിരിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് ആമുഖം ഇന്ത്യയെ നിർവഹിച്ചിരിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ആമുഖം ഇന്ത്യയെ നിർവചിച്ചിരിക്കുന്നത് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം തിരുത്തിയിട്ടുണ്ട് നിരവധി എക്സാം ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം തിരുത്തിയിട്ടുണ്ടോ ഉത്തരം ഒരു പ്രാവശ്യം മറ്റു പ്രാവശ്യമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തിരുത്തിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്തൊക്കെയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസ്റ്റ് മതേതരത്വം അഭിമാൻജ്യത സോഷ്യലിസ്റ്റ് മതേതരത്വം അഭിമാൻജ്യത എന്നിങ്ങനെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ് ഉത്തരം കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് കോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു അത് ഭരണഘടനാ നിർമ്മാണ ദേശീയപാതയെ പതാകയെ അംഗീകരിച്ചത് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത് എന്താണ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയായി മാറിയത് ആദ്യ സമ്മേളനം നവംബർ പതിനേഴിൽ ആദ്യ സമ്മേളനം നവംബർ പതിനേഴിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കറാണ് ജി വി ഭവ്ലങ്കർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സ്പീക്കർ ജി വി ഭവ്ലങ്കറാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപതിനാണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്താണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എണ്ണം അംഗങ്ങളുടെ എണ്ണമാണ് ഏഴ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഏഴാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ആർ അംബേദ്കർ ആയിരുന്നു മൗലികാവകാശ ന്യൂനപക്ഷ ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനാ സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ദേശീയ നിയമദിനം എന്നാണ് ദേശീയ നിയമദിനം നവംബർ ഇരുപത്തിയാറ് പ്രത്യേകം നോട്ട് ചെയ്യുക ദേശീയ നിയമദിനം എന്നാണ് നവംബർ ഇരുപത്തി ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടന തയ്യാറാക്കാനെടുത്ത സമയമാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഭരണഘടന തയ്യാറാക്ക തയ്യാറാക്കാനെടുത്ത സെഷനുകൾ പതിനൊന്നാണ് ഭരണഘടന തയ്യാറാക്കാനെടുത്ത സെഷനുകൾ പതിനൊന്ന് ഭരണഘടന തയ്യാറാക്കാൻ സമ്മേളിച്ച ദിവസങ്ങൾ നൂറ്റി അറുപത്തഞ്ചാണ് ഭരണഘടന തയ്യാറാക്കാൻ സമ്മേളിച്ച ദിവസങ്ങൾ നൂറ്റി അറുപത്തഞ്ച് ഭരണഘടനാ നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം ആർട്ടിക്കളുകളുടെ എണ്ണം ഭരണഘടനാ നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന അനുഛേദങ്ങളുടെ അല്ലെങ്കിൽ ആർട്ടിക്കളുടെ എണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എട്ട് പട്ടിക ഇരുപത്തിരണ്ട് ഭാഗം എട്ട് പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഇരുപത്തിരണ്ട് ഭാഗം എട്ട് പട്ടികയും ഇരുപത്തിരണ്ട് ഭാഗവുമാണ് ഭരണഘടനാ നിലവിൽ വന്ന സമയത്തുണ്ടായിരുന്ന അനുഛേദങ്ങളുടെ അല്ലെങ്കിൽ ആർട്ടിക്കലുകളുടെ എണ്ണം ഭരണഘടന ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികയുടെയും ഭാഗങ്ങളുടെ എണ്ണമാണ് പന്ത്രണ്ട് പട്ടിക ഇരുപത്തിയഞ്ച് ഭാഗം പന്ത്രണ്ട് പട്ടികയും ഇരുപത്തിയഞ്ച് ഭാഗമാണ് ഭരണഘടന ഇപ്പോൾ നിലവിലുള്ളത് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ പെയിൻറ്റിങ്ങിൻ്റെ പിതാവാണ് ആധുനിക ഇന്ത്യൻ ഇന്ത്യൻ പെയിൻറ്റിങ്ങിൻ്റെ പിതാവാണ് നന്ദലാൽ ബോസ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ബി എൻ ആണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ബി എൻ റാവു ഭരണഘടനയുടെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബെഹാരി നരേൻ റൈസാദ ഭരണഘടനയുടെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പ്രേം ബെഹാരി നരേൻ റൈസാദ ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് മനുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് മനു ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് ഹംബുറാബിയാണ് ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് ഹബ്ബുറാബി ആധുനിക മരു ആധുനിക ബുദ്ധ ബുദ്ധൻ എന്നൊക്കെ വിളിക്കപ്പെടുന്നത് ബി ആർ അംബേദ്കർ ആണ് ആധുനിക മനു എന്നും ആധുനിക ബുദ്ധൻ എന്നും എന്ന് വിളിക്കപ്പെടുന്നത് ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻറ്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ബി ആർ അംബേദ്കർ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ആരംഭിച്ചത് ബി ആർ അംബേദ്കറാണ് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി ആരംഭിച്ചത് ബി ആർ അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കറാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ അംബേദ്കർ ആരംഭിച്ച പത്രങ്ങൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളാണ് മൂക്തായക് ബഹിഷ്കൃത് ഭാരത് അംബേദ്കർ ആരംഭിച്ച പത്രങ്ങൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങളാണ് മൂക്തായക് അല്ലെങ്കിൽ ബഹിഷ്കൃത് ഭാരത് അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനാല് അംബേദ്കർ ജയന്തി ഏപ്രിൽ പതിനാലാണ് ബഹർ പ്രസ്ഥാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ബി ആർ അംബേദ്കർ ബഹർ പ്രസ്ഥാനം ആരംഭിച്ചത് ബി ആർ അംബേദ്കർ അംബേദ്കറുടെ ചരമദിനം ആചരിക്കപ്പെടുന്നത് മഹാ പരിനിർമാൺ ദിവസ് അംബേദ്കറുടെ ചരമദിനം ആചരിക്കപ്പെടുന്നത് മഹാ പരിനിർമാൺ ദിവസ് ഭരണഘടനയുടെ ഒന്നാം ഭാഗം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം യൂണിയനും ഭൂപ്രദേശവും ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെ ഭരണഘടനയുടെ ഒന്നാം ഭാഗം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒരു ഭൂപ്രദേശവും ആർട്ടിക്കിൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഒന്നാം ഭാഗം എന്ന് പറയുന്നത് അത് ഒരു ഭൂപ്രദേശവും ആണ് ഭൂ യൂണിയനും ഭൂപ്രദേശത്തെക്കുറിച്ചുമാണ് ഒന്നാം ഭാഗം പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൾ ഒന്ന് അനുസരിച്ച് ഇന്ത്യയെ നിർവഹിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കൾ ഒന്ന് അനുസരിച്ച് ഇന്ത്യയെ നിർവഹിച്ചിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ഖ്വാസി ഫെഡറലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവം ക്വാസി ഫെഡറൽ പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് പുതിയ സംസ്ഥാനം രൂപീകരിക്കാനുള്ള അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മൂന്ന് പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എസ് കെ നർ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ എസ് കെ ധർ ആയിരുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ഭാഷാടിസ്ഥാനത്തിൽ രൂപം ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായി സത്യാഗ്രഹം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമനുമാണ് ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനായി സത്യാഗ്രഹം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമനു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസഡ് അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുരസംഘടന നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുരസംഘടന നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഫ്രണ്ട്സ് എവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള പി എസ് സി എക്സാമുകൾ ചോദിക്കാറുള്ള ചോദ്യോത്രങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇഷ്ടമൊരു ലൈക്കിലൂടെ അറിയിക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി സംബന്ധമായ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേഷൻസും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നതാണ് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇഷ്ടം ഈ നോട്ട്സ് ഇഷ്ടമായിട്ട് നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു നോട്ട്സുമായിട്ട് കാണാം താങ്ക്